Hello friends, welcome back to my channel. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞങ്ങളുടെ പട്ടായിലെ മൂന്നാമത്തെ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് നടന്നിട്ടാണ് ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോണത്. സിൽവർ ലേക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സിൽവർ ലേക്കിൻ്റെ എൻട്രൻസിലെത്തി. ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് റീഫ്രഷ് ആയി, ഇനി പാർക്കിലേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഈ സിൽവർ ലേക്ക് ഒരുപാട് വലിയ പാർക്കാണ്, അതുകൊണ്ട് നമുക്കിവിടെ നടന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളെ ഒരു ഓപ്പൺ എയർ വെഹിക്കിളിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വെഹിക്കിളിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ വെഹിക്കിളിൽ കയറി, ഇനി പാർക്കൊന്ന് മുഴുവൻ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നിവിടെ നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്, നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട്. നമുക്കിവിടെ ഓരോ സ്ഥലത്ത് ഇറങ്ങാനും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങൾക്കിവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ഇക്ക ജസ്റ്റ് ഒന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ മക്കളും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിൻ്റെ ഏരിയ കാണാൻ. ഇവിടെ ചെടികളും അതുപോലെ ഫ്ലവേഴ്സൊക്കെ ചെറുതായിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിനി ഇവിടുന്ന് മൂവ് ചെയ്യാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങും, അതുപോലെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു, കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. Thank you.
ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള ചെടികളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ താനിക്കാനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവർക്ക് രണ്ട് നെയിമുണ്ട്. എന്നുവെച്ചാൽ റിലീജിയൻ വൈസ് ഇവർക്കൊരു നെയിമുണ്ട്, അതുപോലെ തായ് നെയിമും. നമുക്ക് തായ് നെയിമേ ഉപയോഗിക്കാൻ കഴിയൂല, അത് പറയാൻ നമുക്ക് കഴിയൂല. അല്ലാതെ അവർക്ക് മുസ്ലിം നെയിമുണ്ട്. നമുക്ക് ഈ പാർക്കിൻ്റെ എവിടെ ഇരുന്നാലും ഒന്ന് ഫോട്ടോ എടുക്കാൻ തോന്നും, കാരണം എല്ലായിടത്തും നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗി, നല്ല ഗ്രീനറിയും ഒക്കെയാണ്. ഈ പോർഷനെ ഒരുപാട് സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. സിൽവർ ലേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഗ്രീനറിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സിൽവർ കളറായിട്ടാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് സിൽവർ ലേക്ക് എന്ന് പേരിട്ടിരിക്കണം. ഇവരിവിടെ ഒരുപാട് വെറൈറ്റി മുന്തിരി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിലൊരു ഫാക്ടറി ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ അവിടേക്കാണ് പോകേണ്ടിയിരിക്കുന്നത്. ഇവർ ഈ പാർക്ക് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടാണ് ഇവർ ഈ പാർക്ക് കൊണ്ടുപോകുന്നത്, കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് അവിടേക്ക് അലൗഡ് അല്ല. ആ കാണുന്നതാണ് ഇവിടുത്തെ മുന്തിരി ഫാക്ടറി. ഇവിടെ വൈനും അതുപോലെ നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസൊക്കെ മേടിക്കാൻ കിട്ടും. അതുപോലെ മുന്തിരിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഫ്രഷ് ജ്യൂസൊക്കെ മേടിച്ചു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇനി നമ്മൾ ഇവർ മുന്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. ഇപ്പോൾ നമുക്ക് മുന്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വെഹിക്കിൾ നിർത്തി. ഇവരിവിടെ ഒരുപാട് വെറൈറ്റി ഗ്രേപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇത് കൂടെയൊക്കെ നടന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. ഈ പാർക്കൊക്കെ എത്തുന്നതിൻ്റെ കുറേ മുമ്പേ തന്നെ ഞാൻ ഈ മൗണ്ടെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഇപ്പം അതിൻ്റെ അടുത്തെത്തി. ഞങ്ങളിവിടെ ഇറങ്ങി
കുറച്ച് ടൈം ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണിതും ഇപ്പോൾ ഈ പാർക്കിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് ഇപ്പോൾ നമ്മൾ ഈ പാർക്കിന്റെ എൻട്രൻസിൽ തന്നെ തിരിച്ചെത്തി ഇനി നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ് ഇനി ഞങ്ങൾ ഈ പാർക്കിന് അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അവർക്ക് പോവാൻ വിചാരിച്ചു ഇപ്പോ നമ്മൾ മ്യൂസിയത്തിലേക്ക് പോവാണ് നമ്മൾ ഇപ്പോ ഇതിന്റെ എൻട്രൻസിൽ എത്തി ഇവിടെ എൻട്രി ഫീ ഉണ്ട് നമ്മൾ ഇപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്ത് മ്യൂസിയത്തിനകത്ത് കയറി ഇത് വേൾഡിലെ എല്ലാ കൺട്രീസിലും ഫേമസ് സ്റ്റാച്ചു ഉള്ള ഒരു മ്യൂസിയം ആണ് ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് ചുറ്റിക്കാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല ഒറിജിനാലിറ്റി തോന്നിക്കുന്ന സ്റ്റാച്ചുകളാണ് ഇവിടെ കണ്ടത് മുഴുവനും ഇവിടെ നമുക്കൊരു ഗൈഡിൻ്റെ ആവശ്യമില്ല കാരണം ഓരോ സ്റ്റാച്ചും എവിടുത്തേന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു ഈവനിങ് ടൈമാണ് ഇവിടേക്ക് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈമാണിത് ഇനി മ്യൂസിയത്തിന് മെനു ചെയ്യാം എന്നാണ് പറയുന്നത് ഞങ്ങളിനി ഇവിടെ കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്യണില്ല ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ